ഹായ് ഗായ്സ്, എല്ലാവർക്കും റിയാലിറ്റി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട 10 കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത്. പലർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലും നിങ്ങളുടെ പാരൻസിനിടയിൽ, പ്രത്യേകിച്ച് മുതിർന്നവർക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റാളിങ് ആപ്സ് ഫ്രം അൺനോൺ സോഴ്സസ് ആണ്. അതായത് നമ്മൾ പലപ്പോഴും ചില ആപ്സ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ നമ്മൾ വേറെ സ്ഥലത്ത്, അതായത് വേറെ വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യാറുമുണ്ട്. അപ്പോൾ തന്നെ ക്രോമിൽ ഈ ആപ്പ് അല്ലെങ്കിൽ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ നമ്മുടെ ഫോണിന് ഹാംഫുൾ ആണെന്ന് അവർ പറയാറുണ്ട്. എന്നാലും നമ്മളത് കാര്യമാക്കാതെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഞാനും പലപ്പോഴും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം മിക്ക ആപ്സും ഇങ്ങനെ പുറമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്നത് തന്നെ ഗൂഗിളിൻ്റെ പോളിസീസുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, പുറത്തുനിന്ന് അങ്ങനെ ഒന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. കാരണം ഇതിന് ഒരുപാട് മാൽവെയർസ് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഫോണിനെ സ്ലോ ആക്കുകയും ചെയ്യും, അതുപോലെ ഡേറ്റ ബ്രീച്ചസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇയർഫോൺ പ്ലഗ് ചെയ്തുകൊണ്ട് പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ സിനിമ കാണുകയോ ഗെയിം കളിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളത്. പലർക്കും ഇതിനോട് എതിർപ്പ് കാണും. കാരണം ചില ബ്രാൻഡ്സ് തന്നെ പരസ്യത്തിൽ തന്നെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷേ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ തന്നെ അതായത് നമ്മൾ ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാറ്ററിയിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ, ഗെയിമിംഗ് ലാപ്ടോപ്സിലൊക്കെ അതിനനുസരിച്ചുള്ള ചിപ്സ് ഉണ്ട് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഫോൺ ഹീറ്റ് ആവുന്നത്. ഹീറ്റ് ആവുന്നത് എന്തായാലും ഒരു ഫോൺ അബ്നോർമൽ ആക്ടിവിറ്റി നടക്കുമ്പോഴാണ്. നമ്മൾ ഒരു വാംനെസ്സിൽ നിന്ന് ഹീറ്റ് എന്ന് വാം വേറെയാണ്, ഹീറ്റ് വേറെയാണ്. വാം ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചൂടാണ്. അതൊരിക്കലും ഒരു ഇഷ്യൂ അല്ല. കാരണം പ്രോസസ്സറിന് ഹീറ്റ് ഔട്ട്പുട്ട് ഉണ്ടാവും. പക്ഷേ അബ്നോർമലായിട്ട് ഹീറ്റ് വരുമ്പോൾ നിങ്ങൾ എന്തായാലും ആ കാര്യം ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരുപാട് ആക്സിഡൻസ് നടന്നിട്ടുണ്ട്. ഫോൺ ബേസ്റ്റ് ആവുന്ന കുറേ ഇക്വേഷൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത് വരുന്നൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും ചാർജ് ചെയ്യുമ്പോൾ, നമ്മളെല്ലാവരും ഫോണിൽ കേസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അതായത് പ്രൊട്ടക്ഷൻ കേസ്. അപ്പോൾ ഈ കേസ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മിക്കവരും ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോണിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഹീറ്റ് അതിന് വായുവിലോട്ട്, അതായത് അറ്റ്മോസ്ഫിയറിലോട്ട് കടന്ന് സ്പ്രെഡായി പോകാൻ വേണ്ടിയിട്ട് അതിന് പാടായിരിക്കും. അപ്പോൾ ഈ കേസ് നിങ്ങൾ എന്തായാലും ചാർജ് ചെയ്യുമ്പോൾ ഊരി വെച്ചിട്ട് ചാർജ് ചെയ്യുക. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ചില മിക്കവരും ഫോൺ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഫോൺ ചൂടായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ കേസ് ഊരി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ ഹീറ്റ് മൊത്തം ഡിസിപ്പേറ്റ് ആയി പോകും. മറ്റത് ഈ കേസിൻ്റെ അകത്തും കൂടെ കിടന്ന് ഇത് കുറച്ചും കൂടെ ഫോൺ ചൂടാവത്തേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾ പുറമേ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഷോപ്സിലൊന്നും ഫോൺ കൊടുത്ത് ശരിയാക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും മാക്സിമം നിങ്ങളങ്ങനെ നോക്കുക. കാരണം നമുക്ക് അവർ ഇട്ട് തരുന്ന സാധനമല്ല, അവർ ഒറിജിനലാണെന്ന് പറയും, നമുക്കത് വിശ്വസിക്കാമെന്നല്ലാതെ നമുക്ക് തുറന്നു നോക്കാൻ പറ്റത്തില്ല. മാത്രമല്ല അതിനൊരു രീതിയിലും വാറണ്ടി ഉണ്ടാവണമെന്നില്ല. മാക്സിമം പോയാൽ 6 മാസമൊക്കെ ചിലപ്പോൾ തരുന്നവരുണ്ടാവും. അത് ഇല്ലാതിരിക്കാനാണ് ചാൻസ് കൂടുതലും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു രീതിയിലും ഗ്യാരണ്ടി ഉള്ളതല്ല. പ്രത്യേകിച്ച് വാറണ്ടി പീരീഡിൽ നിങ്ങൾ എന്തായാലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പിൽ മാത്രം നിങ്ങൾ കൊണ്ടുകൊടുക്കുക. ഒരു രീതിയിലും മടി വിചാരിച്ച് നിങ്ങൾ പോകാതിരിക്കുക. അത് നിങ്ങൾക്ക് ദോഷമാവും എന്നുള്ളതല്ലാതെ ഒരു രീതിയിലും ഗുണം നിങ്ങൾക്ക് വരത്തില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ചീപ്പായിട്ടുള്ള അഡാപ്റ്റേഴ്സ്, അതായത് ചാർജിങ് അഡാപ്റ്റേഴ്സ് ഉപയോഗിക്കരുത്. പലപ്പോഴും നമ്മൾ കമ്പനി അഡാപ്റ്റേഴ്സ് കേടായി പോകുമ്പോൾ നമ്മൾ വില കുറഞ്ഞ അഡാപ്റ്റേഴ്സൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ലാഭത്തിന് വേണ്ടി വാങ്ങിക്കുന്നതായിരിക്കും, പക്ഷേ ഫോണിനായിരിക്കും അത് ബാധിക്കുന്നത്, ഫോണിൻ്റെ ബാറ്ററിക്കായിരിക്കും ബാധിക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല നമുക്ക് ഒരിക്കലും ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഊരി ബാറ്ററി മാറ്റാനും പറ്റത്തില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആറാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവർ ചാർജിങ് യുവർ ഫോൺ. പലരും ഫോൺ 100% കഴിഞ്ഞ് കുത്തിയിടാറുണ്ട്. പല രീതിയിൽ ഈ ഒരു ടോപ്പിക്കിനെതിരെ ഒരുപാട് ഡിബേറ്റ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഇപ്പോഴത്തെ ഫോണുകളിൽ 100% ആകുമ്പം വോൾട്ടേജ് കട്ടാവും എന്നുള്ളത് അതൊരു സത്യം തന്നെയാണ്. വോൾട്ടേജ് കട്ടാവും, പക്ഷേ ഫോൺ ചുമ്മാ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇരിക്കുമ്പോൾ പോലും ഫോണിൽ പെർസെൻറ്റേജ് കുറയാറുണ്ട്. അതായത് 100 എന്നുള്ള 99 ആവും, എന്തായാലും ആവും കുറച്ച് നേരം ഇരിക്കുമ്പോൾ. ഇത് കൂടുതലും ഓവർനൈറ്റാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. കാരണം ഓവർനൈറ്റാണ് നമ്മൾ കുത്തിയിട്ട് കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഓരോ പ്രാവശ്യം 99 ആകുമ്പോഴും 100 ലോട്ടാവും. അത് ഹീറ്റ് ആവണമെന്നില്ല. എൻ്റെ ഫോണൊന്നും അങ്ങനെ ഹീറ്റ് ആവാറില്ല. എല്ലാവരുടെ ഫോണും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ അങ്ങനെ ഹീറ്റ് ആവുന്നൊരു നേച്ചറുള്ള ഫോണാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഊരി തന്നെ ഇടാൻ നോക്കുക. നമുക്ക് ഊരി ഇടുന്നത് കൊണ്ട് ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമല്ല. എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമാണ്, ഒരിക്കലും നിങ്ങളുടെ ഫോണ് നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്ത് സൺലൈറ്റിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റിനോടോ അടുത്ത് കൊണ്ട് വയ്ക്കരുത്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സൺലൈറ്റ് തന്നെ ആവണമെന്നില്ല. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ UPS ഒക്കെ നമ്മൾ ടേബിൾ ടോപ്പിലാണ് വയ്ക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ
അപ്പോൾ അതിൻ്റെ പുറത്ത് വെച്ചാൽ പോലും യു പി എസ് ഓണാണെങ്കിൽ യു പി എസ് ഇന്ന് എപ്പോഴും ഹീറ്റ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക, ശ്രദ്ധിച്ചറിയാം. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ വയ്ക്കുമ്പോൾ ഈ ഹീറ്റും കൂടെ ഫോണിലോട്ട് വരികയാണ്. അത് പിന്നെയും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ ബാറ്ററിക്ക് ഹീറ്റെന്ന് പറയുന്നത് ഏറ്റവും വലിയ ശത്രുവാണ്. എത്രത്തോളം ബാറ്ററിനെ ഹീറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിർത്തുന്നു അത്രത്തോളം ഫോണിനും ബാറ്ററി ലൈഫിനും നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് സൺലൈറ്റ് മാത്രം തന്നെ ആവണമെന്നില്ല, സൺലൈറ്റ് സൂര്യപ്രകാശത്തിൻ്റെ അടിയിലൊന്നും കൊണ്ടു വെച്ചാൽ ചാർജ് ചെയ്യാറില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്ന ജനലോ അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് ജനലിൻ്റെ അടുത്തൊന്നും കൊണ്ട് വയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ സൺലൈറ്റ് മാത്രമല്ല വേറെ എന്തെങ്കിലും ഹീറ്റ് പുറപ്പെടുവിക്കുന്ന ഒരു ഡിവൈസിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യാതിരിക്കുക. പില്ലോരോ അടിയിലോ എന്തിൻ്റെങ്കിലും അടിയിൽ ഇതിനെ ഫോണിനെ ഡിസ്കംഫോർട്ട് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ അടച്ച് വെച്ച് ചാർജ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഹീറ്റ് പുറത്തോട്ട് പോകത്തില്ല. എട്ടാമതായിട്ട് വരുന്നത് ഡ്രെയിനിങ് ബാറ്ററി ടു സീറോ. അതായത് നിങ്ങൾ ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ മിക്കവരും ചിലപ്പോൾ ബാറ്ററിയുടെ 0% എത്തുന്നവരെ ചാർജ് ചെയ്യാറില്ല. അതൊരു നല്ല പ്രവണതയല്ല, കാരണം ബാറ്ററി ലൈഫ് കുറയാൻ സാധ്യതയുണ്ട്. എപ്പോഴും ബാറ്ററീനെ 20-80 ഇടയിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഫോണിൻ്റെ പെർഫോമൻസിനായാലും ബാറ്ററിക്കും നല്ലതാണ്. ബാറ്ററിയുടെ ലൈഫും കൂടും ഫോണിൻ്റെ പെർഫോമൻസും കൂടും. കാരണം 20% 80% ആണ് ബാറ്ററി ആമ്പിൾ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ ബോർഡിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. എപ്പോഴും ഇത് 20-80 ഇടയിൽ കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫും കിട്ടും പെർഫോമൻസും കിട്ടും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അങ്ങനെ ആരും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല, വളരെ കുറച്ച് പേര് മാത്രം ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ ആൻറ്റി വൈറസ് ആപ്സ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഒരു രീതിയിൽ നല്ലതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ പണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ ഫോൺ ഉപയോഗിക്കുന്ന ആദ്യ കാലങ്ങളിൽ. അത് വെറുതെ ഇങ്ങനെ കുറേ ഗ്രാഫിക്കലി ആയിട്ട് ഇതൊക്കെ ഡിലീറ്റ് ചെയ്തു അതൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്ന, അല്ലെങ്കിൽ യു ആർ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നതല്ല, അതിനപ്പുറത്തൊരു അതൊരു എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ക്യാഷ് ബാലൻസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് സെറ്റിങ്സിൽ കയറിയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് അതൊരു വിശ്വാസമെങ്കിലും ഉണ്ട് അത് ഡിലീറ്റ് ആവുന്നു എന്നുള്ളത്. ഇത് ഒരു രീതിയിൽ നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളതല്ല. ചിലപ്പോൾ മാൽവെയർസ് ഉണ്ടാവാനും പെർഫോമൻസ് കുറയാനും ചിലപ്പോൾ സാധ്യത ഉള്ള ഒരു ആപ്പായിരിക്കും നമ്മുടെ ഈ ആൻറ്റി വൈറസിൻ്റെ ആപ്സ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ആവശ്യം അങ്ങനെ വലുതായിട്ട് വരാറില്ല. പത്താമതായിട്ട് അവസാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കില്ലിംഗ് റീസെൻ്റ് ആപ്സ് ഫ്രം ദ ഫോൺ. അതായത് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആപ്സൊക്കെ, പ്രത്യേകിച്ച് ഇപ്പം ഗാലറി ഒരു ഗെയിം, അതേപോലെ തന്നെ യൂട്യൂബ്, വാട്സപ്പ്, ഇതെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മളിതെല്ലാം ക്ലോസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ അതൊരിക്കലും കറക്റ്റ് അല്ല. കാരണം ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നതോറും പിന്നെയും നമ്മൾ ആ ഒരു ആപ്പ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു ഗെയിം നമ്മൾ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പിന്നെയും അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ആദ്യം മുതലേ ലോഡായി വരുമ്പോൾ എക്സ്ട്രാ ബാറ്ററി പവറും അതുപോലെ തന്നെ എക്സ്ട്രാ പ്രോസസ്സിങ് പവറും എടുക്കുമെന്നുള്ളതല്ലാതെ നമുക്കൊരു രീതിയിലും ഗുണം ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ലോങ് ടൈമിൽ ആവശ്യമുള്ള ആപ്സ് എപ്പോഴെപ്പോഴും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നില്ല. അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരുന്നെന്നും പറഞ്ഞ് ഒരിക്കലും അത് ബാറ്ററി ഡ്രെയിൻ ആവത്തില്ല. കാരണം സോഫ്റ്റ്വെയർ അതിനനുസരിച്ച് എന്തായാലും ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. പണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ റാം മാനേജ്മെൻറ്റൊക്കെ മിക്ക സോഫ്റ്റ്വെയർസിലും നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് ഒരുപാട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ പറഞ്ഞ 10 നിങ്ങളുടെ സ്മാർട്ട് ഫോണായിട്ട് ബേസ് ചെയ്തുള്ളതായിരുന്നു. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും ചിലർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്, അത് നിങ്ങൾ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഹായ് ഗൈസ്, അല്ല അയ്യോ വേണമെങ്കിൽ ഒരു സ്ഫോടനം തന്നെ ഉണ്ട്.